ഞാൻ ഡോക്ടർ സി മോഹനൻ എംബ്രിട്ടസ് സയൻറ്റിസ്റ്റ് ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യൂ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ഏഷ്യൻ ഓപ്പൺ ബിൽ അഥവാ ചേരാക്കോക്കൻ കുറ്റി കുടുംബത്തിലെ കേരളത്തിലെ സ്ഥിരവാസിയ പക്ഷിയാണ് ചേരാക്കോക്കൻ അനാസ്റ്റമസ് ഒസിറ്റൻസ് എന്നതാണ് ശാസ്ത്രനാമം വെള്ളം കെട്ടിനിൽക്കുന്ന ഉൾനാടൻ ചതുപ്പ് നിലങ്ങളിലും കോൾ നിലങ്ങളിലും തീരദേശ തണ്ണീർത്തടങ്ങളിലും വയലുകളിലും വേലിയേറ്റ ഇറക്കം നടക്കുന്ന നദീതടങ്ങളിലും കണ്ടൽ പ്രദേശങ്ങളിലും ഒറ്റക്കും രണ്ടും മൂന്നും അടങ്ങുന്ന ചെറുകൂട്ടങ്ങളായും ചേരാക്കോക്കൻ പക്ഷിയെ കാണാവുന്നതാണ് സാമാന്യം വലിപ്പമുള്ളതും ഏതാണ്ട് എൺപത് സെൻറ്റിമീറ്ററോളം പൊക്കവുമുള്ള പക്ഷിയുടെ നിറം ചാരനിറം കലർന്ന വെളുപ്പാണ് എന്നാൽ പ്രജനനകാലം അടുക്കുമ്പോൾ പക്ഷിക്ക് നല്ല ഒളിയുള്ള തൂവെള്ള നിറം കൈവരും പക്ഷിയുടെ ചിറകുകൾക്ക് നല്ല തിളക്കമാർന്ന നീലച്ചായയുള്ള കറുപ്പ് നിറവും വാലിന് പച്ചയും മൂതയും കലർന്ന കറുപ്പ് നിറവുമാണ് പക്ഷിയുടെ കുറിയ വാൽ പന്ത്രണ്ട് തൂവലുകൾ ചേർന്നതാണ് ചുവപ്പ് ചായയുള്ള ചാരനിറത്തിലുള്ള കാലുകൾക്ക് പ്രചനനകാലമാവുമ്പോൾ ഇളം ചുവപ്പ് നിറം കൈവരും പക്ഷിയുടെ നീണ്ട തടിച്ച കൊക്കിൻ്റെ നിറം മഞ്ഞയും ഇളം ചുവപ്പും കലർന്ന തവിട്ട് നിറമാണ് കൊക്കിൻ്റെ കടഭാഗം ചാരനിറവും ചെരാ കൊക്കൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ മുതിർന്ന പക്ഷിയുടെ നീണ്ടു തടിച്ച കൊക്കിൻ്റെ മേൽപോള ഒരു കമാനാകൃതിയിൽ ചെറുതായി മേലോട്ട് വളഞ്ഞതും കീഴ്പോള താഴോട്ടേക്ക് വളഞ്ഞും കൊക്കിൽ ഒരു നല്ല വിടവ് സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ പ്രായപൂർത്തി എത്താത്ത പക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും കൊക്കിന് ഈ വിടവ് കാണാറില്ല പക്ഷി വളരെ സാവധാനമാണ് ഇരതേടുന്നത് ചെളിയിൽ നീണ്ടു തടിച്ച കൊക്ക് താഴ്ത്തി തപ്പുകയും വീണ്ടും ഉയർത്തി താഴ്ത്തുകയും ചെയ്യും ഈ പ്രവൃത്തി ധൃതി പിടിക്കാതെ സാവധാനത്തിലാണ് ചെയ്യുക പിന്നീട് തല ഉയർത്തി പരിസരവീക്ഷണം നടത്തി വീണ്ടും സാവധാനം ഇരതേടും പക്ഷി വെള്ളത്തിൽ ഇരപ്പിടിക്കുമ്പോൾ തൻ്റെ തലയും പാതി കഴുത്തും വെള്ളത്തിൽ താഴ്ത്തി കൊക്ക് ഒരു കൊടിൽ പോലെ ഉപയോഗിച്ചാണ് ഇര പിടിക്കുന്നത് വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ ഇരിയെ കൊക്കിനുള്ളിലാക്കും ഒച്ചു കക്ക ഞണ്ട് മീൻ തവള മറ്റ് ജലജീവികളൊക്കെയാണ് ചേരാ ആഹാരം കൊക്കിൽ കാണുന്ന വിടവ് ഒച്ചുകളെയും മറ്റും പിടിച്ച് അവയുടെ കടുപ്പമുള്ള പുറന്തോട് പൊളിച്ച് മാംസം ഉള്ളിലാക്കാൻ സഹായിക്കുന്നുണ്ട് എന്നതിന് കാര്യമായ തെളിവുകളൊന്നുമില്ല പോരാത്തതിന് പ്രായപൂർത്തി എത്താത്ത പക്ഷികളുടെയും കുഞ്ഞുങ്ങളുടെയും കൊക്കുകൾക്ക് വിടവ് കാണാറില്ല എന്നാൽ അവയൊക്കെ അനായാസം ഉച്ചുകളെയും മറ്റും പൊളിച്ച് പക്ഷിക്കാറുണ്ട് പ്രായപൂർത്തി എത്തുന്ന പക്ഷിയുടെ അവയവത്തിന് വരുന്ന ബാഹ്യമായ രൂപഭേദം ഇന്നേ ഇതിനെ കണക്കാക്കാനാവും ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാഴ്ചയ്ക്ക് പ്രകടമായ വ്യത്യാസമില്ല പ്രജനനം നടത്താത്ത പക്ഷിയുടെ മേൽ ചിറകും മേൽഭാഗവും ഏറെക്കുറെ തവിട്ട് നിറം കലർന്ന ചാര നിറമുള്ളതും അവയുടെ മേൽമുതുകുഭാഗം തവിട്ടു നിറവുമായിരിക്കും അവയുടെ കൊക്കുകൾക്ക് ചാര നിറമായിരിക്കും വലിയ ചിറകുള്ള ചിരാ കൊക്കൻ പക്ഷികൾ ദീർഘദൂരം പറക്കാൻ കഴിവുള്ളവയാണ് പക്ഷി പറക്കുമ്പോൾ തൻ്റെ കഴുത്ത് എപ്പോഴും മുന്നിലേക്ക് നീട്ടി പിടിച്ചിരിക്കും അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ വർധനവിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസൃതമായി കാറ്റ് നിറച്ച ഒരു ബലൂൺ കണക്കെ അനായാസമായി ഉയർന്നു പറക്കുവാനും അതേപോലെ പെട്ടെന്ന് താഴേക്ക് ഒഴുകി പറക്കാനും കഴിവുള്ള പക്ഷിയാണ് ചേരാക്കോക്കൻ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായും ആഹാര ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലിനനുസൃതമായും പക്ഷി തൻ്റെ ആവാസ സങ്കേതം ഇടയ്ക്കിടെ മാറ്റാറുണ്ട് നവംബർ മുതൽ മാർച്ച് വരെയാണ് പ്രജനനകാലം എന്നാൽ ആഹാര ലഭ്യത കുറവുള്ള വർഷങ്ങളിൽ പക്ഷി പ്രജനനം ഒഴിവാക്കാറുണ്ട് തണ്ണീർത്തടങ്ങളിൽ കാണുന്ന വെള്ളത്തിൽ പാതി മുങ്ങിക്കിടക്കുന്ന വൃക്ഷങ്ങളാണ് ചേക്കരിക്കുവാനും കൂടുകൂട്ടുവാനും പക്ഷി തിരഞ്ഞെടുക്കാറുള്ളത് ഇത് മിക്കവാറും കണ്ടൽ വൃക്ഷങ്ങളായിരിക്കും കൊറ്റികളും നീർക്കാക്കകളും ചേരക്കോഴികളും മറ്റും സഹകരിച്ച് ഒരേ മരത്തിൽ സമൂഹമായിട്ടാണ് കൂടൊരുക്കി താമസിക്കുന്നത് പ്രജനനകാലത്തൊഴികെ സാധാരണ പക്ഷി കൂടുതൽ ബഹളമുണ്ടാക്കാറില്ല പ്രജനനകാലത്ത് ആൺപക്ഷിയും പെൺപക്ഷിയും അവയുടെ തടിച്ചു നീണ്ട കൊക്കുകൾ തമ്മിൽ കൂട്ടി ഉരസി ശബ്ദമുണ്ടാക്കി തുടങ്ങും ശൃംഗാര ഭാഗമെന്നോണം ആൺപക്ഷി തൻ്റെ കൊക്ക് പൊക്കുകയും താഴ്ത്തുകയും ചെയ്ത് പെൺപക്ഷിയെ കൂട്ടിലേക്ക് ക്ഷണിക്കും ചുള്ളിക്കമ്പുകൾ നിരത്തി വെച്ച് വൃത്താകൃതിയിലുള്ള കൂടിൻ്റെ മധ്യഭാഗത്തുള്ള കുഴിയിൽ ജലസസ്യങ്ങളുടെ തണ്ടും ഇലയും ചണ്ടിയും ഇട്ടാണ് കൂടൊരുക്കുന്നത് ആൺപക്ഷിയാണ് കൂട് നിർമ്മിക്കുന്നതും ഒരേ മരത്തിൽ ഒന്നിലധികം കൂട് നിർമ്മിക്കുകയും ഒന്നിലധികം പെൺപക്ഷിയുമായി ഇണചേരുകയും ചെയ്യും കൂട്ടിൽ മൂന്ന് മുതൽ നാല് വരെ മുട്ടകൾ ഉണ്ടാകും ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി അടയിരിക്കും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ ഇരുപത്തഞ്ച് ദിവസങ്ങളോളം എടുക്കും ചെറാ ഇന്ത്യ മ്യാൻമാർ തായ്ലൻഡ് വിയറ്റ്നാം മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കാണാവുന്നതാണ് ഇന്ത്യയിൽ ജമ്മു കാശ്മീർ ഒഴികെ മിക്ക സംസ്ഥാനങ്ങളിലും കാണാവുന്നതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ പക്ഷിയുടെ അംഗസംഖ്യ ഗണ്യമായി കുറഞ്ഞു വരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അയു റെഡ് ലിസ്റ്റിൽ തീരെ ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട ഏഷ്യൻ ഓപ്പൻ ബിൽ അഥവാ ചേരാക്കൊക്കൻ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും ചിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം